ഹായ് ഗൈസ്, ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ്. ഇന്ന് ഹോളിഡേ ആണ്, ശിവരാത്രി ആയതുകൊണ്ട് ഹോളിഡേ ആണ്. സോ എഴുന്നേറ്റ ദിവസം തന്നെ ഞാൻ ഈ മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കാൻ തുടങ്ങും. നല്ല പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നല്ല സുന്ദരിയായൊരു മാതാവാണ്, പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പ്രാർത്ഥിക്കുന്നതൊക്കെ നടത്തി തരും മാതാവ്, ഏത് മാതാവായാലും കേട്ടോ. ഓക്കെ, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞു, പിന്നെ മക്കളെ എഴുന്നേപ്പിച്ചപ്പോഴാണ് പിന്നെ വീഡിയോ എടുത്തത്. ഇന്ന് നൂലപ്പവും പാലുമാണ് ബ്രേക്ക്ഫാസ്റ്റ് ആക്കി. നൂലപ്പം മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, അവരൊറ്റയ്ക്ക് തന്നെ ഇരുന്ന് കഴിച്ചോളും. സോ നൂലപ്പവും പാലുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മോൻ ബ്രഷ് ചെയ്യണേ ഉള്ളൂ. സോ മോൾക്ക് വേഗം വേണമെന്ന് പറയുന്നുണ്ട്, ചേട്ടനെ കാത്തിരിക്കാനുള്ള സമയമൊന്നുമില്ല. സോ അവളിന് അവൾക്ക് വേണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് പയറുപ്പേരി ഉണ്ടാക്കണം. ദെൻ ഇവിടെ ഇന്നലെ ഇന്തേരിപ്പ് ഉണ്ടാക്കിയിരുന്നു, അതായത് ഇന്നലെ പാതി നോയമ്പായിരുന്നു. സോ ഇന്തേരിപ്പ് ഉണ്ടാക്കിയിരുന്നു, അപ്പോൾ അതും ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാനുണ്ട്. അത് മക്കൾ കഴിക്കത്തില്ല, അപ്പോൾ ഹസ്ബൻഡിൻ്റെ പാരൻസ് കഴിക്കും. അവർ മുകളിലാണ്, അവരിപ്പോൾ വരുമ്പോൾ അവരത് കഴിക്കും. ദെൻ ഇന്ന് പരിപ്പും കുമ്പളങ്ങയും കറി വയ്ക്കാനുണ്ട്, അപ്പോൾ അത് കുക്കറിൽ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ദെൻ മാങ്ങ വീണിട്ടുണ്ട്, വീട്ടിലുണ്ടായ മാങ്ങ തന്നെയാണ്, അപ്പോൾ അത് ഇടണം. അപ്പോൾ ഇവർക്ക് ചായ വേണമെന്ന് പറഞ്ഞിട്ട് ആകെ ബഹളമാണ്, അപ്പോൾ ചായ ഉണ്ടാക്കി കൊടുത്തു, വെച്ചു കൊടുത്തു. അവർ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്, ഞാൻ അവരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവർ വന്നു കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ നേരെ എൻ്റെ പണിയിലേക്ക് കടന്നു. മാങ്ങ നുറുക്കി വെച്ചു, മാങ്ങ നുറുക്കിയിട്ട് അതിലിടണം. അത് കഴിഞ്ഞാൽ നേരെ ഈ കറി വെച്ച് കഴിഞ്ഞാൽ നേരെ ഈ പയർ, ഇത് മണിപ്പയറാണ്. സോ നുറുക്കാൻ കുറച്ച് പാടാണ്, കട്ട് ചെയ്യാൻ പറ്റില്ല, അതിങ്ങനെ നുറുക്കി തന്നെ ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു കൊച്ചു പണിയുണ്ട്. അപ്പോൾ നാളികേരം അരച്ചു വെച്ചിട്ടുണ്ട്, കറണ്ട് എപ്പോഴാണ് പോകാമെന്ന് അറിയില്ലല്ലോ. സോ ഓൾറെഡി അരച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇത് അതിലേക്ക് ഇടുക, നമ്മുടെ മാങ്ങയിലേക്ക്. അപ്പോഴേക്കും ഞാൻ കുട്ടികൾ എന്താ ചെയ്യണേ നോക്കാൻ വേണ്ടി പോയി. സോ അവർ ടി വി വെച്ച് കൊടുത്തിട്ടുണ്ട്. കിഡ്സ് ചാനലൊന്നും ഇവിടെ അലോഡല്ല, അപ്പോൾ നാഷണൽ ജോഗ്രഫിക് ചാനലുണ്ട്, അത് കാണണമൊന്നുമില്ല. അവർ ടോയ്സ് വെച്ച് കളിക്കുകയാണ്, അതവിടെ എന്നാൽ ഓഫ് ചെയ്യാനും പാടില്ല. അങ്ങനെയാണ്, ഇവരുടെ ടോയ്സാണ് ഈ വീട് ഫുള്ളും. ഈ ഹാളിൽ നടക്കാൻ ഇഞ്ച് സ്ഥലം ഉണ്ടാവില്ല, എല്ലായിടത്തും ഇവരുടെ ടോയ്സാണ്. അത് കളി കഴിഞ്ഞാൽ ഒതുക്കി വയ്ക്കാൻ പറഞ്ഞാൽ കേൾക്കത്തുമില്ല. അപ്പോൾ അങ്ങനെ ഇതിപ്പോൾ ലാസ്റ്റ് ഹസ്ബൻഡ് വന്നപ്പോൾ ഒരു ഫോട്ടോ ഗാലറി ഉണ്ടാക്കിയതാണ്. ഇത് ഞങ്ങൾ ലാസ്റ്റ് ക്രിസ്മസിനെടുത്ത കുറച്ച് ഫോട്ടോസാണ് ഇത്. ദെൻ ഇത് ഞങ്ങളുടെ മാരേജിൻ്റെ ഫോട്ടോ ആണ്. ദെൻ ഇത് ഹസ്ബൻഡിൻ്റെ പെങ്ങളാണ്, സിസ്റ്ററാണ്. ദെൻ അവരുടെ ഫാമിലിയാണ്. അത് കഴിഞ്ഞാൽ ഇത് അപ്പച്ചൻ്റെ അമ്മയുടെ പഴയ ഫോട്ടോ ആണ്. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ ആയിട്ട് ദെൻ ഞാൻ അപ്പോഴേക്കും തിരിച്ച് വീണ്ടും വന്ന് കടുക് വറക്കാൻ, നമ്മുടെ കുമ്പളങ്ങയും പരിപ്പ് കറിയും കടുക് വറക്കാനുള്ള ആയിട്ട് തിരിച്ചു വന്നു. ഇത് ജസ്റ്റ് കടുക് വറക്കുക, അതിൽ നാളികേരം ഒഴിച്ചു. കറി വെക്കേണ്ടതൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ, കാരണം എന്താ വെച്ചാൽ ഇത് ഒരു കുക്കിംഗ് ചാനലൊന്നുമല്ല. എന്നിട്ട് ഞാൻ ആ പയറും എടുത്ത് ഹാളിൽ വന്നിരുന്നു. അപ്പോൾ അവരവിടെ ഡാൻസും പാട്ടൊക്കെയാണ്. അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ ആ പയറൊക്കെ നുറുക്കി, എൻ്റെ മക്കൾ സഹായിച്ചു കേട്ടോ പയർ നുറുക്കാൻ. സോ പയർ നുറുക്കി മണിപ്പയറാണ്, കൂടുതൽ മണികളാണ്. അപ്പോൾ അത് നമ്മൾ കുക്കറിലൊന്ന് വെറുതെ വേവിക്കയച്ചു, ഉപ്പിട്ടിട്ട് ആദ്യം നന്നായി ഒന്ന് കഴുകി. കഴുകിയ ശേഷം അത് കുക്കറിലൊന്ന് ഒരു വിസിൽ, ജസ്റ്റ് പയർ വേവണ, മണികൾ വേവണമല്ലോ. സോ അതുകൊണ്ട് കുക്കറിലൊന്ന്, അല്ലെങ്കിൽ വേവിക്കാറില്ല, വെറുതെ ഒരു ഡിഷിൽ വെച്ച് വേവിക്കാറേ ഉള്ളൂ. സോ ഞാൻ കുക്കറിലിപ്പോൾ വേവിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ചുവന്നുള്ളിയും വെളുത്തുള്ളി അരിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ പരിപ്പും പരിപ്പ് കറിയായി, പരിപ്പും കുമ്പളങ്ങക്കറിയായി, പിന്നെ പയറുപ്പേരിയായി. അത് കഴിഞ്ഞ് നേരെ ഞാൻ എൻ്റെ വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്ന എൻ്റെ റൂമിലേക്ക് വന്നു. ഇത് ടേബിൾ എന്നും വൃത്തിയാക്കും, വീണ്ടും പഴയ പോലെ ആവും. ഏതെങ്കിലും ഒരു ബുക്ക് കിട്ടിയില്ലെങ്കിൽ ആകെ എല്ലാം വലിച്ചിടും. സോ ബുക്കൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. എനിക്കൊരു ഷെൽഫും കൂടെ വേണം. സോ ബുക്കുകൾ നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ഷെൽഫ് ഇപ്പോൾ ക്ലോത്തൊക്കെയാണ് വെച്ചിരിക്കുന്നത്. മേക്കപ്പ് ഐറ്റംസ് ഇതൊക്കെ മാറ്റി വേറൊരു കബോർഡിലേക്ക് വെക്കണം. ഇത് ഫുള്ളൊരു ബുക്കിൻ്റെ ഷെൽഫ്, എൻ്റെ മോൻ്റെയും ആകെ ബുക്കുകളാണ്. സോ എല്ലാം കൂടെ ഒരു ഷെൽഫിലേക്കാക്കി ഈ ഷെൽഫിലേക്ക് വെക്കണം. പിന്നെ എന്താ, ഉച്ചയ്ക്ക് മക്കൾക്ക് ബുൾസൈ വേണമെന്ന് പറഞ്ഞു. സോ ബുൾസൈ റെഡിയാക്കാനുള്ള വെറുതെ
രണ്ട് പേർക്ക് ബുൾസൈ ഉണ്ടെങ്കിൽ ചോറ് സുഖമായിട്ട് കഴിക്കും. ഇവിടെ കോഴികളുണ്ട്, കോഴികളുള്ളതുകൊണ്ട് മുട്ടയ്ക്ക് ഒരു ക്ഷാമവുമില്ല, കോഴിമുട്ട ഇഷ്ടംപോലെയുണ്ട്. അപ്പോൾ അവർക്കുള്ള ബുൾസൈ ഉണ്ടാക്കുകയാണ്. ബുൾസൈ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് രണ്ടുപേരും ഈസിയായിട്ട് ഭക്ഷണം കഴിക്കും. രണ്ട് ഓരോരുത്തർക്ക് രണ്ട് ബുൾസൈ വേണം. ദെൻ ഇവിടെ സോറി ഒരു ബുൾസൈ വേണം, പക്ഷേ അതിൻ്റെ ഉണ്ണിയൊന്നും പൊട്ടാൻ പാടില്ല, നമ്മൾ മറിച്ചിട്ട് വേവിക്കാൻ പാടില്ല, അവർക്കത് നടുക്കിലിട്ട് തന്നെ കിട്ടണം. അപ്പോൾ ഞാൻ എനിക്കിത് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ കഴിക്കാൻ അത്ര ഇഷ്ടമല്ല. ബുൾസൈ എനിക്ക് അത്ര ഇഷ്ടമല്ല, എന്താണെന്നറിയില്ല, പക്ഷേ ഈസിയായിട്ട് ഉണ്ടാക്കാമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് ഞാൻ ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങി ചായ ഉണ്ടാക്കാൻ എഴുന്നേറ്റു. സോ ചായ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇവിടെ അമ്മ ചീര പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ചീര നമ്മുടെ വീട്ടിലുണ്ടായ ചീര തന്നെയാണ്, അതായത് കടയിൽ നിന്ന് വാങ്ങിയ ചീര കുഴിച്ചിട്ടിട്ട് നമ്മുടെ വീട്ടിലുണ്ടായ ചീരയാണ്. സോ വിത്തൊന്നുമല്ല, തണ്ട് കുഴിച്ചിട്ടുണ്ടായ ചീരയാണ്. അപ്പോൾ അത് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മക്കളിവിടെ ചായ കുടിക്കുന്നുണ്ട്. ഒരാളെ ചായ കുടി കഴിഞ്ഞു, വേറൊരാൾ ചായ കുടിക്കുന്നുണ്ട്. രണ്ടുപേരും ഉറങ്ങിയായിരുന്നു, അപ്പോൾ ഉറങ്ങിയതിൻ്റെ ആ ഒരു ക്ഷീണത്തിലിരിക്കുകയാണ് രണ്ടുപേരും. ടി വി വെച്ചിട്ടുണ്ട്, അവരുടെ ടോമിയും ചെറിയൊരു ടൈമാണ്. ദെൻ ഇവിടെ രണ്ട് ഫൈറ്റർമാരുണ്ട്, രണ്ടുപേരുണ്ട്. സോ അവർക്ക് ഫുഡ് കൊടുക്കണം, ഫുഡ് ഇട്ട് കൊടുക്കണം. രണ്ടുപേരും ഫൈറ്ററാണ്. സോ ഇത് കഴിഞ്ഞ് ഞാൻ വേഗം അടിച്ചു വാരും വീട് മുഴുവൻ. അത് കഴിഞ്ഞ് പിന്നെ കുളി സെഷനാണ്. ആദ്യം മക്കൾ കുളിക്കും, അത് കഴിഞ്ഞ് ഞാൻ കുളിക്കും. കുളിക്കുമ്പോൾ തന്നെ ബാത്റൂമൊക്കെ ഒന്ന് വെറുതെ ഡീപ്പ് ക്ലീനിങ് അല്ല, ജസ്റ്റ് ഈ വെള്ളയിൽ കുട്ടികൾ ചവിട്ടിയ ചെളികളൊക്കെ ഉണ്ടാവും, അപ്പോൾ അതൊന്ന് വെറുതെ ഒന്ന് ഉരച്ച് കഴുകും. അപ്പോൾ അങ്ങനെ കുറച്ച് പണി. സോ നാളെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പോകണമെന്ന്, അതുകൊണ്ട് ബ്രെഡും കുറുമക്കറിയും ഉണ്ടാക്കാനാണ്. ബ്രെഡ് പിന്നെ ഓൾറെഡി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, കുറുമക്കറി ഇന്ന് തന്നെ ഉണ്ടാക്കി വെക്കാന്ന് വെച്ചാൽ നാളെ രാവിലെ എനിക്ക് ഫ്രിഡ്ജിൽ നിന്ന് ചൂടാക്കിയാൽ മതിയല്ലോ. സോ ജസ്റ്റ് ഉരുളക്കിഴങ്ങും ക്യാരറ്റും സവോളയൊക്കെ മാത്രം യൂസ് ചെയ്തിട്ട് തേങ്ങാപ്പാലിൽ ഉണ്ടാക്കുകയാണ്. ചിക്കൻ യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ, കാരണം നോയമ്പാണല്ലോ. അപ്പോൾ അതെടുത്ത് കുക്കറിലെടുത്ത് വെച്ച് വേവിച്ച് പിന്നെ പാലടിച്ച് വെച്ചിട്ടുണ്ട്. ഫസ്റ്റും സെക്കൻഡ് പാലും സവോള ഞാൻ വെറുതെ തൊലി കളഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെക്കും. കാരണം എന്താ വെച്ചാൽ എനിക്ക് സവോള അരിയുമ്പോൾ കുറേ വെള്ളം വരും, നിങ്ങൾ വിചാരിക്കുന്നതൊക്കെ കൂടുതൽ വെള്ളം വരും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയിട്ട് ഞാൻ അതിലേക്ക് കറി മസാലയും കുരുമുളക് പൊടിയും ഇടും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് പാലിൽ തന്നെയാണ് ഞാൻ വേവിക്കുന്നത്, അത് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഞാൻ സെക്കൻഡ് പാലും ഒഴിച്ചു വെച്ചു. സെക്കൻഡ് പാൽ ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ഇനി ഞാൻ ഫസ്റ്റ് പാല് ആഡ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് പാലും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പണി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് പുറത്തേക്കിറങ്ങിയപ്പോൾ കുറേ കോഴികൾ നിന്നതാണ് നടക്കുന്നുണ്ട്. ആക്ച്വലി ഞാൻ ഈ ഭാഗത്തേക്കൊന്നും അധികം ഇറങ്ങാറില്ല കേട്ടോ. ഓക്കെ, ഫുൾ ടൈം ജോലിയായിട്ട് ഉള്ളിൽ തന്നെയാണ്, പുറത്തേക്ക് ഇറങ്ങൽ ഭയങ്കര കുറവാണ്. തുണി വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇടാൻ വേണ്ടി മാത്രം വരും. അപ്പോൾ കോഴികളുടെ കാര്യമൊന്നും ഞാൻ നോക്കാറില്ല, അതെല്ലാം അപ്പച്ചനും അമ്മയും തന്നെയാണ്. അപ്പച്ചനാണ് കൂടുതലായിട്ട് നോക്കുന്നത്, അമ്മയും രണ്ടുപേരും തന്നെയാണ് അതിൽ നോക്കുന്നത്. ഹസ്ബൻഡ് പറയുന്ന പോലെ കോഴി മുട്ട തിന്നാൻ ഇഷ്ടമാണ്, കോഴിയെ നോക്കാൻ ഇഷ്ടമല്ല എന്നൊക്കെ പറയും. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര പേടിയാണ് ഇവരെ. ഇത് ബാക്കിൽ കുറേ പച്ചമുളകൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെയാണ്. ഇതിൻ്റെയൊക്കെ മേൽനോട്ടക്കാരി അമ്മ തന്നെയാണ്. അപ്പോൾ മുകളിലും കുറച്ച് ചീര അങ്ങനെ കുറേ കൃഷിയുണ്ട്, ഇതെല്ലാം നോക്കുന്നത് അമ്മ തന്നെയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് മക്കൾക്ക് കുറുമക്കറി കണ്ടപ്പോൾ ബ്രെഡ് കഴിക്കാതെ പിറ്റേ ദിവസത്തേക്ക് വെയിറ്റ് ചെയ്യാനുള്ള സമയമൊന്നുമില്ല. സോ അവർ ബ്രെഡ് കഴിച്ചു തുടങ്ങി, രണ്ടുപേരും കഴിച്ചു തുടങ്ങി. ഞാൻ പറഞ്ഞു നാളെ കഴിച്ചാൽ പോരെ ചോദിച്ചപ്പോൾ അവർക്ക് അതിനെ കാച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പോൾ അവർ കഴിച്ചു. സോ ഇതിൻ്റെ ഇടയിൽ പ്രാർത്ഥന അതൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞു, ഫുഡ് കഴിച്ച് കഴിഞ്ഞു. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അത് കഴിഞ്ഞ് ഇന്ന് എല്ലാ പാത്രങ്ങളും കഴുകി കമഴ്ത്തിയൊക്കെ വെച്ച് ഗ്യാസൊക്കെ തുടച്ച് നീറ്റാക്കി വെച്ചു. ദെൻ അമ്മ ചീര അരിഞ്ഞു വെച്ചിട്ടുണ്ട്, നാളേക്കുള്ള ചീര ഇന്ന് തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നാളെ പറഞ്ഞല്ലോ നാളെ പോകണമെന്ന്. സോ അതിനുള്ള ഡ്രസ്സ് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. എൻ്റെയും മോനും ഉണ്ട് വരുന്നുണ്ട്. സോ അവൻ്റെയും ഡ്രസ്സ്, രണ്ടുപേരുടെയും തൃശ്ശൂർ വരെ പോകണം. സോ രണ്ടുപേരുടെയും ഡ്രസ്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.